എൻ്റെ പേര് അഭിലാഷ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുണ്ടത്തിയോട് എന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ ഓൺലൈൻ കഴിഞ്ഞ കൊല്ലം ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയ സമയത്ത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എൻ്റെ ഞാൻ 5 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ 4 നിയോഗങ്ങളും നടന്നു. എനിക്ക് 2020 ജനുവരി മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ എൻ്റെ ഈ വലത് കണ്ണ് പൂർണ്ണ കാഴ്ച ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. അതായത് കണ്ണ് ഒരു കണ്ണ് മടക്കി പിടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളവരെ കാണാൻ പറ്റുള്ളൂ. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം മെയ് മാസം 7 തീയതി ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ മാസം അടുത്ത് അതിൻ്റെ പിന്നത്തെ 14 തീയതി എനിക്ക് ആ കാഴ്ച തന്നെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് എനിക്ക് ഈ ഇങ്ങനെ കാഴ്ച കിട്ടിയത്. എന്താ വെച്ചാൽ ഡോക്ടർമാർ പറഞ്ഞത് കാഴ്ച കിട്ടാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അഞ്ഞരമ്പിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നു. അവിടെ ഞാൻ അവിടുത്തെ നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ്. ഞാൻ പൂർണ്ണമായിട്ടും പറയും കൃപാസനം എന്ന ഓൺലൈൻ ഉടമ്പടിയോടെ എടുത്ത ഒരു സാക്ഷി ഇത് മുഖാന്തരമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതെന്ന് ഞാൻ അവിടെ പറയും. ഇത് എനിക്ക് ഓൺലൈനിലൂടെയാണ് ആ ഉടമ്പടി എടുത്തതെന്ന് അവിടെ പറയാറുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ നിയോഗം ഉണ്ടായത് എൻ്റെ കസിന് കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ട് കൊച്ചുങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ ആ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ആ നിയോഗം വെച്ചിരുന്നു. ആ ഈ മെയ് മാസം 7 തീയതി എടുത്തു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ആ കൊച്ച് പ്രഗ്നൻ്റാണെന്ന് ഞാൻ അറിയുകയും ചെയ്തു. മൂന്നാമത്തെ നിയോഗം ഇതുമാതിരി എൻ്റെ കസിൻ കല്യാണം ആലോചനകളൊന്നും നടക്കാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എത്ര ആലോചന വന്നാലും അത് നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതും ഒരു 2-3 മാസം കൊണ്ട് അത് നടത്തുകയും ആ കല്യാണം നടക്കുകയും ചെയ്തു. പിന്നെ ഈ ഓൺലൈൻ 4 നിയോഗം ഈ ഓൺലൈൻ ഉടമ്പടിയെടുക്കുന്ന സമയത്ത് എൻ്റെ കസിൻ SLC +2 പരീക്ഷ 2 പിള്ളേരുണ്ടാവും. അവർ പരീക്ഷ എഴുതാൻ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഒന്നും പഠിക്കാൻ പോലും പഠിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവർ പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിയിൽ അവരുടെ നിയോഗം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു വിജയശതമാനം നൽകുകയും അവർ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. യേശുവിനോട് ഒരുപാട് കൃപാസമാധാനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ ഓൺലൈൻ ഇപ്പോൾ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞാൻ ലൈവ് അത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്ന് വരുമ്പം ആ ഓൺലൈൻ ധ്യാനം കാണുമ്പോൾ ആ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുമാറുകയാണ് ചെയ്തത്. ഈ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും കാണുമ്പോഴും ഓൺലൈനായിട്ട് ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട്. ആ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായി മാതാവ് ആ ബുദ്ധിമുട്ട് തടസ്സങ്ങൾ മുഴുവൻ മാറി തന്നെയാണ് ഇതുവരെ എനിക്കുണ്ടായിട്ടുള്ളത്. കൃപാസമാധാവിനോട് ഒരുപാട് നന്ദിയോടെ ഞാൻ നന്ദി ഓർക്കുന്നു. യേശുവേ നന്ദി. യേശുവേ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് അഭിലാഷ് ജോസ് തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ മകൻ പങ്കുവെച്ചത്. കൃപാസനം അടഞ്ഞു കിടക്കുന്ന സമയത്ത്, ലോക്ക്ഡൗൺ ആയ സമയത്ത് പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫച്ചനിലൂടെ നമുക്ക് തന്ന വലിയൊരു പ്രാർത്ഥനയായിരുന്നു ഓൺലൈനായി ഉടമ്പടി എടുക്കുക. കാരണം അന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഈ മകൻ 2020 മെയ് മാസം 7 തീയതി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ആരംഭിച്ചത്. അപ്പോൾ ഒരു ആക്സിഡന്റിനെ തുടർന്ന് വലത് കണ്ണിന്റെ കാഴ്ച അല്ലേ ഭാഗ്യമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. കാണാൻ പറ്റുന്നില്ല, കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? അപ്പൊ ആളെ രണ്ടായിട്ട് കാണുമായിരുന്നു. എങ്ങനെയായിരുന്നു? അതെ, അങ്ങനെയായിരുന്നു. എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു കൃപാസനത്തിൽ പോയ ഓൺലൈൻ ഉടമ്പടി ഇപ്പോഴും പറയുന്നു. അതായത് ആൾക്കാരെ രണ്ടായിട്ട് കാണുന്ന ഒരു അവസ്ഥ, ഡിപ്ലോപ്പിയ എന്ന് പറയും, ഡബിൾ വിഷൻ. അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അത്ഭുതമായി ഇത് എങ്ങനെ സംഭവിച്ചെന്ന് തന്നെ എന്നോട് ചോദിക്കും. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയി നിന്റെ കാഴ്ച എങ്ങനെ തിരിച്ചു? ഞാൻ പറഞ്ഞു അതൊരു ക്രിസ്തു ഞാനൊരു കൃപാസന സ്ഥലത്തുണ്ട്, അവിടെ ഉടമ്പടി വെച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ കാഴ്ച എന്ന് അവർക്ക് തന്നെ വിശ്വാസമാണ്. അങ്ങനെ ഈ മകൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അപരിചിതമായിട്ടൊരു ആരായിരുന്നു ഒരു ഉടമ്പടി തൈലം കൊണ്ടതെന്ന് പറഞ്ഞില്ലേ, ഒരു സഹോദരി ഉടമ്പടി തന്നെ. ആ തൈലം ഞാൻ പരട്ടിയിരുന്നു, അതിന് ഒരു കുറച്ച് ചേച്ചി തന്നിരുന്നു. ആ തൈലം ഞാൻ ഈ കണ്ണിന്റെ മുകളിൽ പരട്ടിയിരുന്നു. അതുകൊണ്ടും അത് ആ 7 ദിവസം കൊണ്ട് പറ്റിയിട്ടും അത് മറുകണ്ടായത് ഉടമ്പടി തൈലം. ആ തൈലം കൊണ്ട് കുറേശ്ശെ അതിൽ വേറെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിന് ഇത് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. അത് മറിയണ്ടായി. പരിശുദ്ധ അമ്മ ആ ഒരു കരുതലും ഈ മകന് കൊടുത്തു. ഉടമ്പടി തൈലം ഒരു സഹോദരി വഴി ഈ സഹോദരൻ കിട്ടുകയും അത് കണ്ണിൽ ആ ബുദ്ധിമുട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ട കണ്ണിൽ പുരട്ടി പാർക്കിയതിൻ്റെ ഫലമായിട്ട് 14 തീയതി, അതായത് മെയ് 7 തീയതിയാണ് ഉടമ്പടി എടുത്തത്.
May 14 പൂർണ്ണമായിട്ട് കാഴ്ച തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന കസിൻ സഹോദരന് കുഞ്ഞുങ്ങൾ ലഭിച്ചു. അതുപോലെ തന്നെ എക്സാം, ഇപ്പോഴത്തെ ആ ഒരു കൊറോണ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്കറിയാം ഒത്തിരി കുഞ്ഞുങ്ങൾക്കാണ് ക്ലാസ് കിട്ടാതെ അവരൊക്കെ ഒത്തിരി ടെൻഷൻ അടിച്ചാണ് എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവർ എക്സാം എഴുതി പാസ്സായി, നല്ല മാർക്കോടുകൂടി ജയിച്ചല്ലേ, നല്ല മാർക്കോടുകൂടി അവർ അവരെന്നെ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അവർ പോലും ഇത്ര മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അത്രയും ടെൻഷനുള്ള ഒരു സമയമായിരുന്നു, അതായത് ക്ലാസ്സും ശരിക്ക് എക്സാം എങ്ങനെ പോയി എഴുതാം എന്ന് ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അവർക്ക് നല്ലൊരു മാർക്കോടുകൂടി അവർ വിജയശമാനം. അതുപോലെ തന്നെ കസിൻ്റെ മാരേജ് നല്ല രീതിയിൽ നടന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ. നിത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.